കൊറോണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ കാലനാകും. ഇക്കണക്കിന് പോയാൽ കാലനാകും. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറയുടെ കസേര കാലൻ കൊണ്ടുപോകും. അങ്ങനെയാണ് വരുന്ന വാർത്തകളും സൂചനകളും. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ്. കാരണം ഉദ്ധവ് താക്കറെ നിയമസഭ അംഗമല്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹം 6 മാസത്തിനകം നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടണം. എന്നാൽ കൊറോണ രോഗ വ്യാപനം മൂലം എല്ലാ തിരഞ്ഞെടുപ്പുകളും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഉദ്ധവ് താക്കറേക്ക് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസരം ലഭിക്കാതെ പോകുന്നത്. അതിനിനി കാത്തിരിക്കാൻ സമയവുമില്ല. ഈ അവസരത്തിനായി തക്കം പാർത്തിരിക്കുന്ന ബി ജെ പിക്ക് ഇതൊരു തുറുപ്പുചീട്ടാകുമെന്നാണ് കിട്ടുന്ന സൂചനകൾ. ഈ കെണിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ചിന്തയിലാണ് ശിവസേന സർക്കാരും ഉദ്ധവ് താക്കറെയും. കഴിഞ്ഞ ഫഡ്നാവിസ് സർക്കാരിൻ്റെ കാലത്ത് ശിവസേന ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയാണ് ശിവസേനയും ബി ജെ പിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത്. അതേ തുടർന്ന് ശിവസേന മറുകണ്ഠം ചാടി. ഒറ്റയ്ക്ക് മത്സരിച്ച ശിവസേന കോൺഗ്രസ് എൻ സി പി സഖ്യത്തിൻ്റെ പിന്തുണയോടെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയുമായി. കഴിഞ്ഞ നവംബർ 28 തീയതിയാണ് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണഘടന അനുസരിച്ച് നിയമസഭ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ 6 മാസത്തിനകം അദ്ദേഹം തെരഞ്ഞെടുത്ത് നിയമസഭ അംഗമാകണം. അതനുസരിച്ച് കാലാവധി അടുത്ത മാസം, അതായത് മെയ് 28 അവസാനിക്കുകയാണ്. എന്നാൽ കൊറോണ വ്യാപനത്തിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പുകളെല്ലാം മരവിപ്പിച്ചത് മൂലം ഉദ്ധവ് താക്കറേക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായത്. ഈ അപകടം മുന്നിൽ കണ്ട് ഇതിനെ മറികടക്കാൻ എന്താണെന്നുള്ള വഴി തേടിയിറങ്ങിയ ശിവസേനയുടെ മുന്നിൽ വാതിലുകളെല്ലാം അടയുകയാണ്. മഹാരാഷ്ട്ര നിയമസഭയ്ക്ക് 2 സഭകളാണുള്ളത്. ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും മറ്റൊന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിലും. MLA മാർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് MLC, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളായി വരുന്നത്. ഉദ്ധവ് താക്കറെ നിയമസഭാ കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കാനാണ് ശിവസേനയുടെ പ്ലാൻ. അതിനാണെങ്കിൽ പോലും നിയമസഭാ സമ്മേളനം കൂടണം. നിയമസഭാ സമ്മേളനം കൂടിയെങ്കിൽ മാത്രമേ അതിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താൻ പറ്റൂ. പക്ഷേ ഈ സാഹചര്യത്തിൽ കൊറോണയുടെ വ്യാപനം മൂലം നിയമസഭാ സമ്മേളനം കൂടാൻ സാധ്യതയില്ല. അത് ഗവർണർ അനുവാദം കൊടുക്കുകയുമില്ലെന്നുള്ളതാണ് സൂചന. അങ്ങനെയെങ്കിൽ ഗവർണർക്ക് MLC മാരെ നാമനിർദ്ദേശം ചെയ്യാം, അതായത് നോമിനേറ്റ് ചെയ്യാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 171 പ്രകാരമാണ് ഗവർണർക്ക് നിയമസഭാ കൗൺസിലിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനാവുന്നത്. സാഹിത്യം, ശാസ്ത്രം, കല, സഹകരണ പ്രസ്ഥാനങ്ങൾ, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ സംഭാവന ചെയ്തവരെയാണ് ഗവർണർക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കുക. ഇതിൽ ഏത് ഗണത്തിൽ ഉദ്ധവ് താക്കറെ വരുമെന്നുള്ളത് പിന്നീടറിയാം. തെരഞ്ഞെടുപ്പ് നടക്കാത്ത സാഹചര്യത്തിൽ ഗവർണർക്ക് പ്രത്യേക അധികാരം ഉപയോഗിച്ച് നാമനിർദ്ദേശം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ശുപാർശ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം കൂടിയ മന്ത്രിസഭ ഇതിനൊരു പ്രമേയം പാസാക്കി ഗവർണർക്ക് കൈമാറി. അതായത് കഴിഞ്ഞ 9 ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ ശുപാർശ ഗവർണർക്ക് കൈമാറിയത്. പക്ഷേ അദ്ദേഹം, അതായത് ഈ ഗവർണർ, ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയോ ഈ വിഷയം ആരുമായും ചർച്ച ചെയ്യുകയോ ചെയ്തില്ലെന്നുള്ളതാണ് കിട്ടുന്ന സൂചന. നരേന്ദ്രമോദി മുതൽ അമിത്ഷാ മുതൽ BJPയുടെ ഉന്നത നേതാക്കന്മാരുമായി നല്ല ബന്ധമുള്ള ഗവർണർ ഈ നിർദ്ദേശത്തെ, അതായത് ഉദ്ധവ് താക്കറെ നോമിനേറ്റ് ചെയ്യണമെന്ന ഈ നിർദ്ദേശത്തെ പരിഗണിക്കാനിടയില്ല. ഗവർണർക്ക് ശുപാർശ ചെയ്യാനായില്ലെങ്കിൽ ഉദ്ധവന് ഒരിക്കലും നിയമസഭയിൽ എത്താൻ കഴിയില്ല. കാരണം ഈ കാലയളവിൽ അങ്ങനെ വന്നാൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരും. ഈ അവസരത്തിനാണ് BJP തക്കം പാർത്തിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയിൽ മന്ത്രിസഭയുടെ ഈ ശുപാർശയ്ക്കെതിരെ BJP പ്രവർത്തകൻ കേസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ കേസ് കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റിവെക്കുകയും ചെയ്തു. മാത്രമല്ല, ഗവർണറുടെ തീരുമാനം വരട്ടെ എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഗവർണർക്ക് ശുപാർശ ചെയ്യാനുള്ള കോട്ടയിൽ 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. NCPയുടെ 2 അംഗങ്ങൾ രാജിവെച്ച് BJPയിലേക്ക് പോയ ഒഴിവുകളാണത്.
ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ആദ്യം തന്നെ എൻസിപി രണ്ട് പേരുടെ പേരുകൾ അതായത് മറ്റ് രണ്ട് എൻസിപി നേതാക്കന്മാരുടെ പേരുകൾ ഗവർണർക്ക് നൽകിയെങ്കിലും ഗവർണർ അത് തീരുമാനമെടുത്തില്ല ഉത്തർപ്രദേശിൽ മുൻപ് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ചന്ദ്രഭൻ ഗുപ്തയെ അവിടുത്തെ ഗവർണർ എംഎൽസി ആയി നാമനിർദ്ദേശം ചെയ്താണ് അന്ന് പ്രശ്നം പരിഹരിച്ചത് ഇത് ചോദ്യം ചെയ്തു സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചുവെങ്കിലും സുപ്രീം കോടതി ആ ഹർജി തള്ളുകയായിരുന്നു ഗവർണറുടെ നടപടിയെ ശരിവെക്കുകയും ചെയ്തു ഗുപ്തയുടെ രാഷ്ട്രീയ സാമൂഹിക ഇടപെടൽ പരിഗണിച്ചാണ് സുപ്രീം കോടതി ആ അനുകൂല വിധി പ്രഖ്യാപിച്ചത് ഇവിടെ ഗവർണർ ഭഗത് സിംഗ് കോശിയാരി അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ മഹാരാഷ്ട്ര സർക്കാർ വീഴുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ വന്നാൽ ഉദ്ധവ് സ്ഥാനമൊഴിയേണ്ടി വരികയും ചെയ്യും മറ്റേതെങ്കിലും ശിവസേന നേതാവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കേണ്ടിയും വരും ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാകുന്നതായിരിക്കും ഇവയെല്ലാം ഉദ്ധവ് സർക്കാരിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമെന്നാണ് ഇനി മറ്റൊരു പോംവഴി കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെടാം എന്നാൽ കൊറോണ വ്യാപനത്തിന്റെ പേരിൽ നിയമസഭ വിളിച്ചുകൂട്ടാനും തിരഞ്ഞെടുപ്പ് നടത്താനും കമ്മീഷൻ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം അതുമല്ലെങ്കിൽ ഗവർണറെ കണ്ട് ഈ തീരുമാനം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടാം മാത്രമല്ല ഗവർണറോട് എത്രയും വേഗം ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെടാൻ സുപ്രീം കോടതിയിൽ ഹർജിയും കൊടുക്കാം എന്തൊക്കെ ചെയ്താലും ഗവർണറുടെ തീരുമാനം അന്തിമമാണ് എല്ലാ കണ്ണുകളും ഗവർണറിലേക്കാണ് ബിജെപിയുടെ സമ്മർദ്ദത്തിൽ ഗവർണർ മറിച്ചൊരു തീരുമാനം എടുക്കുമോ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറേക്ക് അനുകൂലമായി ശിവസേനയ്ക്ക് അനുകൂലമായി ഒരു തീരുമാനം ഗവർണർ എടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും ബിജെപി തക്കം പാർത്തിരിക്കുക മധ്യപ്രദേശിലെ കണക്ക് മഹാരാഷ്ട്രയിലും ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് ബിജെപി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണെന്നുള്ളതാണ് കിട്ടുന്ന വിവരം